നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പങ്കുകൊണ്ട് അമേരിക്ക അതിശക്തമായി നീങ്ങുകയാണ്. ഓക്സിജൻ സിലിണ്ടറുകളും മറ്റ് പ്രതിരോധ സാമഗ്രികളും അടങ്ങുന്ന അമേരിക്കയുടെ വിമാനം ഇന്ത്യയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ രീതിയിലും ഇന്ത്യയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പുലർച്ചയോടുകൂടി അമേരിക്കയുടെ സൂപ്പർ ഗാലക്സി മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത് ശുഭസൂചനയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ഇന്ത്യയ്ക്ക് കൈത്താങ്ങായി കൂടുതൽ രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് പിന്തുണ അർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. 400 ഓക്സിജൻ സിലിണ്ടറുകൾ, ആശുപത്രി ഉപകരണങ്ങൾ, 10 ലക്ഷം പരിശോധനാ കിറ്റുകൾ എന്നിവയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത്. കൂടുതൽ സാമഗ്രികളുമായി രണ്ടാമത്തെ വിമാനം അടുത്ത വെള്ളിയാഴ്ച രാജ്യത്തെത്തും എന്നാണ് അവർ നൽകിയിരിക്കുന്ന വിശദാംശം. കഴിഞ്ഞ 70 വർഷമായി തുടരുന്ന ഊഷ്മള ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ കൂടിയാണ് ഇന്ത്യയെ അകമഴിഞ്ഞ അമേരിക്ക സഹായിക്കുന്നത്. ദൃഢബന്ധത്തിൻ്റെ ഒരു പൊൻതൂവൽ കൂടിയാണിത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ളത് എന്നുള്ള കാര്യം ഇന്ത്യയിലെ അമേരിക്കൻ എംബസി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ലോകരാജ്യങ്ങൾ പലരും ഇന്ത്യയോടൊപ്പം നിലകൊള്ളുകയാണ്. നേരത്തെ തന്നെ ജോ ബൈഡൻ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. പ്രതിസന്ധികൾ വലിയ തോതിൽ അമേരിക്ക അരട്ടിയപ്പോഴും ഇന്ത്യ കൈത്താങ്ങായി നിന്നു. അങ്ങനെയുള്ള ഇന്ത്യയെ എങ്ങനെ മറക്കാൻ കഴിയും എന്നാണ് ജോ ബൈഡൻ ചോദിച്ചത്. ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നിർണായകമായ ഇടപെടലും ഇതിന് ആക്കം കൂട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആന്റണി ബ്ലിങ്കനാണ് ആദ്യം ഈ വിഷയത്തിനെ കുറിച്ച്, അതായത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രതിരോധ സാമഗ്രികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക തീരുമാനം കൈക്കൊള്ളുന്നു എന്ന് കൃത്യമായിട്ടുള്ള കാര്യം വിവക്ഷിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക്, അതായത് ന്യൂഡൽഹിയിലേക്ക് അമേരിക്കയുടെ വിമാനം എത്തിയിരിക്കുന്ന. കോവിഡിൻ്റെ രണ്ടാം ഘട്ട വ്യാപനം അതിരൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിമാനം എത്തുമ്പോൾ ശുഭപ്രതീക്ഷയാണ്. ഇന്ത്യയെ സഹായിക്കാൻ 40 ഓളം ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് നിലവിൽ. രോഗവ്യാപനത്തിനിടയിലും ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി കാത്തു സൂക്ഷിച്ച സൗഹൃദമാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും നരേന്ദ്രമോദിയെ ട്രോളിക്കൊണ്ട് പലരും സംസാരിച്ചൊരു കാര്യമുണ്ട്. അതായത് രാഷ്ട്രീയപരമായി ഇതിനെ ചിത്രീകരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് വാക്സിൻ വിദേശത്തേക്ക് കയറ്റി അയച്ചു, രാജ്യത്ത് ക്ഷാമമുള്ളപ്പോൾ എന്നുള്ള കാര്യം പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ പറയുന്ന മെഡിസിൻ ഫീൽഡ്, അതായത് ആരോഗ്യരംഗത്ത് ഒരിക്കലും ഒറ്റയ്ക്കൊരു നേട്ടം കൈവരിക്കാൻ കഴിയില്ല. പൊതുവായ കൂട്ടായ നേട്ടം, കൂട്ടായ രീതിയിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ ലോകാരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയുള്ള നിർണായകമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ ആദ്യ തരംഗത്തിൽ മരുന്നും പ്രതിരോധ സാമഗ്രികളും ഉൾപ്പെടെ നൽകിയ അമേരിക്കയെയും മറ്റ് ലോകരാജ്യങ്ങളെയും ഇന്ത്യ സഹായിച്ചു. അത് കണ്ടില്ല നടിക്കാൻ ഒരു രാജ്യത്തിനും കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഡോവലിൻ്റെ ഇടപെടൽ നടത്തിയപ്പോൾ തന്നെ അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വാക്സിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തു, അതായത് റോ മെറ്റീരിയൽ, അതോടൊപ്പം തന്നെ മറ്റ് മെഡിക്കൽ സാമഗ്രികൾ, എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് അയക്കും എന്നുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജേക്ക് സല്ലിവനാണ് അന്ന് ടെലിഫോൺ സംഭാഷണത്തിൽ അജിത് ഡോവലിനോട് ഈ കാര്യം വ്യക്തമാക്കിയതെന്ന് ഡോവൽ പിന്നീട് പറയുകയുണ്ടായി. ഇതിനുശേഷം ഇതാ നിർണായകമായ നീക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.